കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്തതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നത്തെ ദിവസം തുടങ്ങാം. നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച, ഇന്നത്തെ നിറം വെള്ളയാണ്, ഇന്നത്തെ നമ്പർ രണ്ടാണ്. ഇന്ന് 1190 വൃശ്ചിക 1st ഉത്തര നക്ഷത്രം 60 നാഴിക. ലക്ഷക്കണക്കിന് അയ്യഭക്തന്മാർ ശബരിമലയിൽ പോയി തുടങ്ങുന്ന, ജാതി മത വ്യത്യാസമന്യേ പോയി തുടങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. എപ്പോഴും സുഖജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. സൗന്ദര്യം, ഈശ്വരഭക്തി, സേവന തൽപരത എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. കോപം വന്നാൽ വീണ്ടും വിചാരമില്ലാതെ എന്തും പ്രവർത്തിക്കും. എങ്കിലും ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരല്ല ഈ കൂട്ടർ. പൊതുവെ പ്രസന്നരായിരിക്കും കാണാവുന്നതാണ്. കലാവാസനയുള്ളവരാണ്. ശിങ്ങക്കൂറുകാർക്ക് കണ്ടക ശനിയാണ്, കന്നിക്കൂറുകാർക്ക് ഏഴശനി കഴിഞ്ഞു. പൊതുവെ ജീവിതത്തിൽ ഉയർച്ചയും സമാധാനവും സന്തോഷവും ധനവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. നല്ല സമയമാണ്. എന്തായാലും നമുക്ക് ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പ്രദീപ്. പ്രദീപ് പറഞ്ഞോളൂ, എന്താണ് അറിയാം? എന്താണ് അറിയാം? 14 മാർച്ച് 1972. ടൈം PM. സ്ഥലം സ്ഥലം എവിടെയാണ്? ചതയവാണോ? 12:30 ഏകദേശ സമയം. 14:03 72 12:30 PM അല്ലേ? ഇത് കുംഭക്കൂറാണ്, പക്ഷേ 12:30 ചതയവാണ്. അപ്പം ചെറിയ വ്യത്യാസം കാണും, അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. കുംഭക്കൂറ് കറക്റ്റാണ്. എന്താണ് അറിയാനുള്ളത്, പറഞ്ഞോളൂ. ഇപ്പം കുംഭക്കൂറുകാർക്കെല്ലാം തന്നെ ഇപ്പം കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. ഈ 2/11/2014 തൊട്ട് എല്ലാ കുംഭക്കൂറുകാർക്കും ഇപ്പം കണ്ടകശനിയാണ്. അത് അടുത്ത 2.5 വർഷത്തേക്കുണ്ട്, സെപ്റ്റംബർ 2017 വരെ. അപ്പം പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങൾക്ക് ശേഷം മാത്രമേ അനുകൂലമാകുകയുള്ളൂ. അത് മാത്രമല്ല, വ്യാഴം ഇപ്പം അനുകൂലമായ സ്ഥാനത്തല്ല, ഗോചരത്തിൽ. എന്നുവെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ചാണ്. ജനിച്ച സമയത്തെ ഗ്രഹങ്ങളെ വെച്ച് ഇപ്പോൾ ശനി ദശയാണ് നടക്കുന്നത്. അപ്പം ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ പുരോഗതിയൊക്കെ വളരെ സ്ലോ ആയിരിക്കും. അതുപോലെ ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അത് 12 വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ബർത്ത് സ്റ്റാർ എന്ന് പറയുന്നതും ശനിയാണ്. കുംഭക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നതും ശനിയാണ്. ഒരു ഒരു ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അത് നിങ്ങളുടെ ബർത്ത് സ്റ്റാറും ലക്കി സ്റ്റാറും, അല്ല ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണുമാണ്. അത് വലത്തേ കയ്യിൽ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 3 to 4 കാരറ്റ് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. ഓക്കെ, സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. അത് ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് വന്ന ഒരു ഇതാണ്. അതെ, ബ്ലൂ സഫയർ ധരിച്ചാൽ മതി. അതെ അതെ, കുംഭക്കൂറുകാർക്കെല്ലാം ഇപ്പൊ കണ്ടകശനിയാണ്. പ്രദീപ് വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കും പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് തത്സമയം വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പർ, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം.
നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് ബീന. ബീന, ബീന എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. फेब्रवरी विषय ना एंट इतने समय अत्र अनकूल कारण ऐसी कई आदि अंज वर्ष कई सैकंड नवंबर इन रर्ष अब अशेम नि जातक शनि निकर शु क्षेत्र अब ई तट ताम अद मूल पिमुक मानसिक सम्मद दुख സെപ്റ്റംബർ 2017 വരെ കണ്ടിന്യൂ ചെയ്യുന്നാണ്. സാമ്പത്തിക സ്ഥിതി പൈസ വരാൻ ഉള്ള വലിയ പ്രയാസങ്ങളാണ്. കാരണം വ്യാഴം അനുകൂലമല്ല, വ്യാഴമാണ് ധനകാരകൻ. വ്യാഴം അനുകൂലമല്ലാത്തപ്പോൾ നമുക്ക് പൈസ വരാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും, ശനി അതിനുള്ള തടസ്സങ്ങളും ഉണ്ടാക്കും. പക്ഷേ ഇത് നല്ലൊരു ജാതകമാണ്. കാരണം ജനിച്ച സമയത്തെ വെച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഗജകേസരി യോഗമുണ്ട്. അത് നല്ല വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗജകേസരി യോഗമാണ്. അപ്പോൾ ഭാവി ഈ കഴിഴശനി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. കുടുംബജീവിതം ഒക്കെ അതിനുശേഷം വളരെ നന്നായിരിക്കും. കാരണം ഇതിനകത്ത് നിങ്ങളുടെ കൂറിൻ്റെ അതിമെന്ന് പറയുന്ന ശുക്രനാണ്. ശുക്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ധരിക്കേണ്ടത് റൂബിയാണ്. ലക്കി സ്റ്റോൺ ആണ്. കാരണം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് രണ്ട് നീചഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പം അത് മാത്രമല്ല, സൂര്യൻ നിൽക്കുന്നത് കേതുവിൻ്റെ കൂടാണ്. കേതുവിന് ഹേതു വേണ്ട എന്ന് പറയും. അതുകൊണ്ട് സൂര്യന് ബലക്കുറവുണ്ട്. അതുകൊണ്ട് സൂര്യൻ്റെ രത്നമാണ് മാണിക്യം അല്ലെങ്കിൽ റൂബി. അതൊരു 2.5 കാരറ്റ് തൊട്ട് 4 കാരറ്റ് വരെ ധരിക്കാം. ഇടത്തെ കയ്യിൽ മോതിര വിരൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം ആ മോതിരം നാരങ്ങാ നീരിൽ ശുദ്ധീകരിക്കുക. ബെർത്ത് സ്റ്റോൺ ഇതിനകത്ത് വീനസിൻ്റെയാണ്. അതായത് നിങ്ങൾ തുലാക്കൂറാണ്. അപ്പം തുലാൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ഫസ്റ്റ് ബെർത്ത് സ്റ്റോൺ നിങ്ങൾ ധരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇല്ല. അതെ അതെ. എന്തായാലും ബീന, വിശദമായ കൺസൾട്ടേഷന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ രുദ്രാക്ഷങ്ങളെ പറ്റി കുറേ സംശയങ്ങൾ. ഈ രുദ്രാക്ഷത്തിന് ഹൃദയസ്തംഭനത്തെ ക്രമീകരിക്കാൻ പറ്റുമെന്ന്, ഹൃദയത്തിൻ്റെ മിടിപ്പിനെ ക്രമീകരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ഇത് വളരെ പവർ പാക്ഡ് കപ്പാസിറ്റർ എന്ന് പറയത്തില്ലേ. ഇപ്പോൾ ഓരോ രുദ്രാക്ഷവും വളരെ പവർ പാക്ഡ് കപ്പാസിറ്ററാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഊർജം ഓരോ മുഖത്തിനും ഓരോതായ പ്രത്യേകത ഉണ്ട്. ഓരോ മുഖത്തിന് ഓരോ ഗ്രഹനില വെച്ചാണ് മുഖം നമ്മൾ തീരുമാനിക്കുന്നത്. അത് യഥാർത്ഥത്തിലുള്ള രുദ്രാക്ഷ ഒരു നെല്ലിക്ക വലിപ്പം മാത്രമേ ഉണ്ടാവൂ. അതാണ് അതന്ന് പറയുകയുണ്ടായി, രുദ്രാക്ഷം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ തിരിച്ചറിയാൻ. അത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അറിയാം. ഉത്രാക്ഷം എന്ന് പറയുന്നതും ഈ രുദ്രാക്ഷം പോലെ തന്നെ ഒരേപോലെ ഇരിക്കുന്ന ഒരു രണ്ട് കായാണ്. അത് ഉത്രാക്ഷമാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും, രുദ്രാക്ഷമാണെങ്കിൽ അത് വെള്ളത്തിൽ താന്ന് കിടക്കും. അത് പിഞ്ചാണെങ്കിൽ പൊങ്ങിക്കിടക്കും. അതായത് ശരിക്കും റൈപ്പായത്, അതായത് നല്ലപോലെ പഴുത്ത ഒരു രുദ്രാക്ഷമാണെങ്കിലാണ് ആ ഫലം ഉണ്ടാകുന്നത്. നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് മാത്യു. പറഞ്ഞോളൂ. 1952 സെപ്റ്റംബർ 17 സമയം രാവിലെ
മക നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഇപ്പോൾ ഇതിനെല്ലാം തടസ്സങ്ങളാണ്. ഈ രണ്ടാം തീയതി തൊട്ട് കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടകശനി കാലത്ത് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം ഇതിനകത്ത് അനുകൂലമായ ഒരു സ്ഥാനത്തല്ല ശനി നിൽക്കുന്നത്. സൂര്യൻ്റെ കൂടെയാണ് ശനി നിൽക്കുന്നത്. സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ്. അതുകൂടാതെ നീചത്തി നിൽക്കുന്ന ശുക്രൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ടകശനി കാലം കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഏതായാലും ഈ രണ്ടര വർഷം ജോലിയിൽ നിന്നാലും അതിന് വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഉള്ള പോലെയൊക്കെ അങ്ങ് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കണ്ടകശനി കാലത്തൊന്നും വീട് വാങ്ങിക്കുക, പുതിയ ബിസിനസ് തുടങ്ങുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിനൊന്നും പറ്റിയ ഒരു സമയമല്ല. നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതാണ്. ജോലി കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ആരോഗ്യം, ശാരീരികമായ ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാകും. വാതരോഗമായിട്ട് ബന്ധപ്പെട്ടാണ് ശനി. പുറം വേദന, മുട്ടുവേദന, കാലിലും പുറത്തുമൊക്കെ ഇൻഫ്ലമേഷൻ, ജോയിൻസിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അത് കണ്ടകശനി ചെറുപ്പത്തിലുള്ള കണ്ടകശനി പോലെയല്ല, പ്രായമായി കഴിഞ്ഞാലുള്ള കണ്ടകശനി. എന്തായാലും മാത്യു മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നിഖിൽ. ഡേറ്റ് ഓഫ് ബർത്ത്? 17/7/1981. 81. സമയവും സ്ഥലവും പറഞ്ഞോളൂ. ഏകദേശം സമയം രാവിലെ രാത്രി? നക്ഷത്രം ഏതാണ് പറഞ്ഞത്? ഉത്രാടമാണ്. ഉത്രാടം. ഈ ഉത്രാടക്കാർക്കെല്ലാം ഇപ്പം കണ്ടകശനിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഈ കൂറുകാർക്ക്. പൊതുവെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായ സമയമാണിപ്പം. വ്യാഴം 19/6 മുതൽ അനുകൂല സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ സാമ്പത്തികമായ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വ്യാഴം 11/11. 11 എന്ന് വെച്ചാൽ വരവിൻ്റെ ഭാവത്തിലാണ്. അപ്പം ഇപ്പം ഈ ശനിയൊന്നും ഒക്കെ മാറിയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കിട്ടും. അതാ പറഞ്ഞ് വ്യാഴം 11 നിൽക്കുകയെന്ന് വെച്ചാൽ ധനത്തിൻ്റെ വരവുണ്ടാകുന്നതാണ്. ഇത് ഒരു നല്ല, ധനപരമായിട്ട് നോക്കിയാൽ ഒരു നല്ല ഗ്രഹനിലയാണ്. രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ധനഭാവത്തിൻ്റെ അധിപനാണ് വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലതാണ്. ധനമൊക്കെ ഉണ്ട്, ധാരണം തരുന്ന ഒരു ജാതകമാണ്. അതിൻ്റെ ഒരു സമയമുണ്ട്. ഫ്യൂച്ചർ ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. 42 വയസ്സിന് ശേഷം മാത്രമേ യോഗങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പം ഈ യോഗങ്ങളെല്ലാം ഞാൻ ഈ ധനത്തിൻ്റെ ഫലമെല്ലാം പറഞ്ഞത് 42 വയസ്സിന് ശേഷം ഏറ്റവും ജീവിതകാലം മുഴുവൻ ഏറ്റവും നന്നായിരിക്കും. എന്താ നിങ്ങൾക്ക്? മരതകമാണ്, അല്ല മരതകമല്ല, പേള്, വൈറ്റ് നാച്ചുറൽ പേളാണ് ഏറ്റവും അനുകൂലം. മുത്ത് അത് 4x5 വരെ കാരറ്റ്, വലത്തെ കയ്യിലെ ചെറുപല്ല്, തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. അത് വെള്ളിയിൽ വേണം ധരിക്കാൻ. എന്നാൽ നിഖിൽ മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. ഓക്കെ, ഹിമയാണ് SMS അയച്ചിരിക്കുന്നത്. ഹിമ. ഹിമ. ഡേറ്റ് ഓഫ് ബർത്ത് 5/11/1990. 5/11/1990.
സമയം 10:48 എ എം തൃശ്ശൂർ ജില്ലയിലാണ് ജനനം 10:48 എ എം 5/11/1990 10:48 എ എം തൃശ്ശൂർ ജില്ല രോഹിണി നക്ഷത്രമാണോ നക്ഷത്രം പറഞ്ഞിട്ടില്ല ഓക്കെ ജോബ് രോഹിണി നക്ഷത്രം എന്താ അറിയണ്ട ഫ്യൂച്ചർ ജോബ് എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ ഇപ്പം ഏതായാലും കണ്ടശനി തുടങ്ങിയിരിക്കുകയാണ് ഈ സെക്കൻഡ് നവംബർ മുതൽ എഡ്യൂക്കേഷനും ഇപ്പോൾ പറ്റിയൊരു സമയമൊന്നുമല്ല കാരണം എന്താ ഇതിനകത്ത് സൂര്യൻ്റെ കൂടാണ് നീചത്തി നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ് വിദ്യാകാരകനായ ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഈ കണ്ടശനി കാലത്ത് അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യുന്ന പൈസ പോവുക എന്നുള്ളതാണ് കാരണം മടി അലസത പോസ്റ്റ്പോണിങ് തിങ്സ് അതുപോലെ ഓർമ്മക്കുറവ് ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കണ്ടശനിക്കാലം അതുകൊണ്ട് ഈ കണ്ടശനി കഴിഞ്ഞ് വിദ്യാഭ്യാസം തുടരുന്നതാണ് നല്ലത് പക്ഷേ നല്ലൊരു ജാതകമാണ് ഭാവിയിൽ കാരണം വ്യാഴം എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് ചന്ദ്രൻ എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട് ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് ഭാവി ഏതെന്നല്ല എന്നാണ് കുഴപ്പമൊന്നുമില്ല ഇല്ല എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ പേര് പ്രിയ പ്രിയ മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ശരി പറഞ്ഞോളൂ 18/5/1998 സമയം 11:46 രാത്രി സ്ഥലം ജനിച്ച സ്ഥലം അവിടെ നക്ഷത്രമാണോ എന്താ അറിയണ്ടേ ഇപ്പൊ കണ്ടശനി എല്ലാം കഴിഞ്ഞു ഈ സെക്കൻഡ് നവംബർ മുതൽ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് ശുക്രന്റെ അപഹാരം നടക്കുകയാണ് ശുക്രനെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് ഇതിനകത്ത് അപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഇനിയുണ്ടാകും കഴിഞ്ഞ ഒരു 3 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും ജീവിതത്തിൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടാണ് വിദ്യാഭ്യാസത്തിൽ ഭാവിയിലും ഇത് വളരെ നല്ല ഒരു ജാതകമാണ് കാരണം വ്യാഴത്തിൻ്റെ ബലമുണ്ട് വ്യാഴം ധനസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴത്തിന് 100% ബലത്തിനടുത്ത് ബലമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് ശുക്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് സൂര്യൻ 90% ബലത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം വളരെയധികം അനുകൂലമായ ഘടകങ്ങളാണ് ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് 2 കാരറ്റ് മരതകം കാരണം ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് ശനി നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ കൂടാണ് അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടി ധരിക്കേണ്ടത് മരതകമാണ് അത് ഏറ്റവും അനുകൂലമായ രത്നമാണ് ഒരു 2 കാരറ്റ് മരതകം ഒരു വെള്ളി ലോക്കറ്റിൽ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക പ്രിയ വിളിച്ചൽ വളരെയധികം നന്ദി അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയം